എല്ലാവർക്കും നമസ്കാരം. ഇപ്രാവശ്യം ആരാണ് പുറത്തു പോയത്, ആരൊക്കെ സേവ് ആയി, ഇതിനെക്കുറിച്ച് നമുക്ക് നോക്കിയാലോ. ഏറ്റവും ആദ്യം പറയട്ടെ, അൺഒഫീഷ്യൽ പോളുകളിലായാലും വോട്ടിംഗ് അൺഒഫീഷ്യൽ ആയിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടിലായാലും എല്ലാത്തിലും ഒന്നാമതുള്ള റെനീഷ ഇപ്രാവശ്യം സേഫ് ആയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സേഫ് ആയി റെനീഷ വീണ്ടും മുന്നോട്ട് കുതിക്കുകയാണ്. ഈ ഒരാഴ്ച നന്നായിട്ട് ആക്റ്റീവ് ആയിട്ടുണ്ട് റെനീഷ. റെനീഷയ്ക്ക് ഇപ്പോൾ വീണ്ടും ഫാൻ ഫോളോയിങ് കൂടിയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത് അനിയൻ മിഥുൻ സേഫ് ആയിട്ടുണ്ട്. അനിയൻ മിഥുനും അത്യാവശ്യം സപ്പോർട്ട് റിനോഷ് ആരാധകരിൽ നിന്ന് പോലും ലഭിച്ചിട്ടുണ്ട്. റിനോഷിന് അവിടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കൂടെ നിൽക്കാനായിട്ട് അനിയൻ മിഥുൻ വേണമെന്നും അതുപോലെ റിനോഷ് പലപ്പോഴും ലൈവിലൊക്കെ രാത്രിയിലൊക്കെ അറിയാതെ പറഞ്ഞു പോകുന്ന പോലെ നമുക്ക് തോന്നിക്കുന്നു. അതായത് കൃത്യമായിട്ട് ആൾ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്, തനിക്ക് വോട്ട് കിട്ടും, എന്നെ സ്നേഹിക്കുന്നവരും തന്നെ വോട്ട് ചെയ്യും, ആ രീതിയിലൊക്കെ കുറച്ച് സംസാരങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ അനിയൻ മിഥുന് അത്യാവശ്യം സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ സാഗറിനും അത്യാവശ്യം നല്ല വോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സാഗർ മൂന്ന് പേരും സേഫാണ്. നാലാമതായിട്ട് ജുനൈസ് കൂടി സേഫാണെന്ന് കേൾക്കുന്നു. അതായത് ഇനി പ്രശ്നമായിട്ട് നിൽക്കുന്ന കുറച്ച് പേരുണ്ട്, നാദിറ, സെറീന, അഞ്ജൂസ്. അഞ്ജൂസിൻ്റെ കാര്യത്തിൽ അഖിൽ മാരാരുടെ സപ്പോർട്ട് കാരണം അഖിൽ മാരാരുടെ ഫാൻസ് ഒരുവിധം പേരൊക്കെ വോട്ട് ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ അഞ്ജൂസും ഇപ്രാവശ്യം സേഫ് ആവുമെന്ന് പറയുന്നു. പക്ഷേ അധികം വോട്ടിനല്ല മുകളിൽ നിൽക്കുന്നത്, വളരെ കുറച്ച് വോട്ടിന് മാത്രമാണ് മുകളിൽ നിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിൽ താഴെ വീഴാമെന്നുള്ള നിലയിലാണ്. അവസാന വോട്ടിംഗ് എങ്ങനെയായി എന്ന് കൃത്യമായിട്ട് ഇപ്പോൾ കിട്ടിയിട്ടില്ല. ഡേഞ്ചർ സോണിൽ തന്നെ അഞ്ജൂസിനെ വെക്കേണ്ടി വരും. പക്ഷെ അതിനേക്കാളും ഇത്തിരി കൂടി ഡേഞ്ചർ സോണിലാണ് നാദിറ. നാദിറയുടെ കാര്യം ഇത്തിരി പരിതാപകരമാണ്. പക്ഷേ ഇപ്പോൾ ത്രികോണ പ്രണയവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് പ്രേക്ഷകർക്ക് അത് ഇഷ്ടമാവുമെന്ന് വിചാരിച്ച് ഡയറക്ടർമാർ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. പക്ഷെ പലർക്കും ലൈവ് പോലും കാണാൻ പറ്റുന്നില്ല. അസഹനീയമായിട്ട് ഇവരുടെ മാത്രം വീഡിയോയാണ് കൂടുതൽ സമയവും, അതായത് സാഗർ, സെറീന, നാദിറ എന്നിവരുടെ വീഡിയോസ് ആയതുകൊണ്ട് തന്നെ സ്ക്രീനിൽ ഫുൾ ടൈം അവരായതുകൊണ്ട് തന്നെ ലൈവ് തന്നെ ഓഫ് ചെയ്ത് വെക്കുന്ന ഒരവസ്ഥ പല പ്രേക്ഷകരും എന്നോട് പറയുകയുണ്ടായി. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, കാണുന്നവർക്ക് കാണാം, അല്ലാത്തവർക്ക് അത് ഓഫ് ചെയ്ത് വയ്ക്കാം. കുറേ പേർ ഓഫ് ചെയ്ത് വയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ ബി ബി അത് കട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിന് പകരം ബാക്കിയുള്ളവരെ കാണിക്കാം. അപ്പോൾ അഖിലിൻ്റെയൊക്കെ സ്ക്രീൻ പ്രസൻസ് വളരെ കുറഞ്ഞ പോലെ, ലൈവിലൊക്കെ വളരെ കുറഞ്ഞ പോലെ തോന്നുന്നു. അതിനൊപ്പം തന്നെ അപ്പോൾ നാദിറയും ഏറ്റവും ബാക്കിലായിട്ട് നിൽക്കുന്നത് സെറീനയുമാണ്. അപ്പോൾ നാദിറയും സെറീനയുമാണ് ഏറ്റവും പിന്നിൽ നിൽക്കുന്നത്. പക്ഷേ ഇനി ഞെട്ടിച്ചുകൊണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ഒമർ ലുലുവിനേക്കാൾ പിന്നിലായിരുന്നു സെറീന. പലർക്കും താല്പര്യക്കുറവുണ്ടായിരുന്നത് സെറീന പോകണമെന്നായിരുന്നു, പക്ഷേ പോയത് ഒമർ ലുലുവാണ്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഞെട്ടിക്കുന്ന സംഭവങ്ങൾ, അഞ്ജൂസിനെ പിടിച്ച് പുറത്താക്കുമോ എന്നറിയില്ല. പക്ഷെ അത് എത്രത്തോളം ശരിയാവുമെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം അഞ്ജൂസ് അത്യാവശ്യം നന്നായിട്ട് വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട് അഖിൽ മാരാരുടെ സപ്പോർട്ട് കാരണം. അപ്പോൾ ഈ ആഴ്ച പുറത്തു പോകാൻ സാധ്യത നാദിറയും സെറീനയുമാണ്. പക്ഷേ 50-ാമത്തെ എപ്പിസോഡ് ആയതുകൊണ്ട് ചിലപ്പോൾ എവിക്ഷൻ ഇല്ലാതെ ഒരു വൈൽഡ് കാർഡിനെ കയറ്റിവിടാനാണ് സാധ്യത. നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായത്തിൽ ആര് പുറത്തു പോകണമെന്നാണ് അഭിപ്രായം. കമൻ്റായിട്ട് രേഖപ്പെടുത്തും. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.